टीम हरियाणा फाइनल स्टेडियम बाकी रखे चरण टीवी अगर केरला कौमी अंज मणियोड़े फाइनल मतलब इन ए टीम बी टीम कल आवेश सेमी फाइनल लूसर्स टीम अमृता ए टीम अमृता बी टीम कैप्टन 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 प्रेस क्लब उवेश आरंभ अमृत करीवीट अमृत नीरत वीडियो अदा कलपति आरंभ मुड़ी അമൃതയുടെ എ ടീമും അമൃതയുടെ ബി ടീമും തമ്മിലുള്ള ഫസ്റ്റ് ഗോളിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ ആവേശചലമായ അസമി ഫൈനലാണ് ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത് കാൽപന്ത് കളിയുടെ ആരംഭം ദിവു ദിവു കളിയുടെ ആദ്യ നിമിഷത്തിൽ തന്നെ അമൃത ബി ടീം ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ് 5 മണിക്ക് ശേഷം ജനൻ ടിവിയും കേരള കൗമുദിയും നേർക്കുനേർ ഫൈനലിൽ പോരിടുകയാണ് अड़ी 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 आद्य गोल अमृत
ഓസീസ് ഫൈനലാണ് ഈ ചന്ദ്രനായർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഴഴകുള്ള കറുപ്പും ആകാശത്തിന്റെ നീലയും തമ്മിൽ ഇതാ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മാറ്റുരയ്ക്കും. വയനാട് 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 തിരുവനന്തപുരം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന യാനാ ടൂർണമെന്റ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനലിന്റെ അതിമനോഹരമായ കളിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാം ഗോൾ, നിലവിൽ രണ്ടാം ഗോൾ ഇപ്പോൾ ബി ടീം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അമൃത ബി ടീം രണ്ട് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. അമൃത ബി ടീം ലൂസേഴ്സ് ഫൈനലിൽ രണ്ട് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ്. വീണ്ടും തിരിച്ചടിക്കാനുള്ള ഒരു ശ്രമം, ഗോൾ തിരിച്ചടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ എ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമൃത എ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഗോൾ തിരിച്ചു മടക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. നിലവിൽ ബി ടീം രണ്ട് ഗോളുകൾ, അമൃത ബി ടീം രണ്ട് ഗോളുകൾ മുന്നിട്ട് നിൽക്കുകയാണ്. നല്ലൊരു ശ്രമം, എ ടീമിന്റെ നല്ലൊരു ശ്രമം ഇപ്പോൾ പാഴായിരിക്കുകയാണ്. ശക്തമായ മുന്നേറ്റം വീണ്ടും അമൃത ബി ടീം കാഴ്ചവെക്കുന്നു. 2-0 അമൃത ബി ടീം രണ്ട് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. അതാ വീണ്ടും ഗോള്, മൂന്നാമത്തെ ഗോള്, അമൃത ബി ടീമിന്റെ മൂന്നാമത്തെ ഗോള്, അതിസുന്ദരമായ ഗോള്. അമൃത ബി ടീം ലൂസേഴ്സ് ഫൈനലിൽ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. അതിസുന്ദരമായ ഗോള്, മൂന്നാമത്തെ ഗോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂസേഴ്സിന്റെ നേതൃത്വത്തിൽ ലൂസേഴ്സ് ഫൈനലിൽ അമൃത ബി ടീം മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ്. അമൃത എ ടീമിന് ഇതുവരെയും ഒരു ഗോളും നേടാൻ സാധിച്ചിട്ടില്ല. വീണ്ടും അമൃത ബി ടീമിന്റെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അമൃത ബി ടീമിന്റെ മുന്നേറ്റം നേടിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ്. യാനാ ട്രോഫിയുടെ ലൂസേഴ്സ് ഫൈനലിന്റെ അതിസുന്ദരമായ കളി തന്നെയാണ്, കാൽപന്തിന്റെ അതിസുന്ദരമായ കളി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യാനാ ട്രോഫി ഫൈനൽ അല്പസമയത്തിനകം ജനം ടിവിയും കേരള കൗമുദിയും നേർക്കുനേർ മാറ്റുരയ്ക്കും. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈനലിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമായി ബാക്കി. നിലവിൽ ലൂസേഴ്സ് ഫൈനൽ തമ്മിലുള്ള മത്സരമാണ്, അമൃത എ ടീമും അമൃത ബി ടീമും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അമൃത എ ടീമിന്റെ ഒരു മുന്നേറ്റം ഗോൾ പോസ്റ്റിന് സമീപത്തായി. അതാ വീണ്ടും ഗോൾ നേടാനുള്ള ഒരു ശ്രമം തന്നെയാണ് അമൃത എ ടീം. അതാ അമൃത എ ടീമിന്റെ ആദ്യ ഗോൾ, അമൃത എ ടീമിന്റെ ക്ഷമിക്ക, മൂന്ന് ഗോളുകൾ നേടി അമൃത ബി ടീം ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അമൃത എ ടീമിന് ഇതുവരെയും ഒരു ഗോളും നേടാൻ സാധിച്ചിട്ടില്ല. കാൽപന്ത് കളിയുടെ ഒരു മാസ്മരികത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റിവെക്കുമ്പോൾ ആര് ഇത്തവണത്തെ പ്രസ് ക്ലബിന്റെ ട്രോഫി കരസ്ഥമാക്കുമെന്ന് തന്നെയാണ് മാധ്യമലോകം കാത്തിരിക്കുന്നത്. യാനാ ട്രോഫി ഫുട്ബോൾ മത്സരം ഇവിടെ കാണാൻ സാധിക്കുന്നു. നിലവിൽ അമൃതയുടെ ബി ടീം മൂന്ന് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ്. എ ടീമിന് ഇതുവരെയും ഗോളുകൾ നേടാൻ സാധിച്ചിട്ടില്ല.
അമൃത ബി ടി മൂന്ന് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. ആദ്യ പകുതിക്ക് ശേഷം വീണ്ടും അമൃത എ ടീമിന്റെ ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. നിലവിൽ അമൃത എ ടീമിന് ഗോളുകൾ നേടാൻ സാധിച്ചിട്ടില്ല. യാന ട്രോഫി ടൂർണമെന്റിന്റെ യൂസേഴ്സ് ഫൈനലാണ് നടക്കുന്നത്. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് അമൃത എ ടീമും അമൃത ബി ടീമും. അമൃത ബി ടീം നിലവിൽ മൂന്ന് ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ്. അമൃത എ ടീമിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്, പക്ഷേ അത് ഗോളുകളാക്കാൻ സാധിച്ചിട്ടില്ല. അതിസുന്ദരമായ ഒരു ഷോട്ട്, മുസാഫറിന്റെ അതിസുന്ദരമായ ഷോട്ടിലൂടെ ആദ്യ ഗോൾ അമൃത എ ടീം. അമൃത എ ടീമിന്റെ ആദ്യ ഗോൾ മുസാഫർ നേടിയിരിക്കുകയാണ്. മുസാഫറിന്റെ ഈ കളിയിലെ തന്നെ ആദ്യ ഗോളാണ്, ഈ ടൂർണമെന്റിലെ തന്നെ ആദ്യ ഗോളാണ് മുസാഫർ നേടിയിരിക്കുന്നത്. വീണ്ടും അമൃത എ ടീമിന്റെ ഒരു മുന്നേറ്റം, അത് ഗോളാക്കാൻ സാധിച്ചിട്ടില്ല. എത്തിയിട്ടില്ല. ടീം അംഗങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് മുസാഫർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ. അതാ വീണ്ടും അമൃതയുടെ എ ടീമിന്റെ നല്ലൊരു മുന്നേറ്റം, പക്ഷേ അത് ഗോളാക്കാൻ സാധിച്ചിട്ടില്ല. അമൃത എ ടീം ഒരു ഗോൾ, അമൃത ബി ടീം മൂന്ന് ഗോൾ. അമൃത ബി ടീം മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ പകുതി കഴിഞ്ഞു. രണ്ടാം ആദ്യ പകുതി കഴിയുമ്പോൾ അമൃതയുടെ ബി ടീം മുന്നിട്ട് നിൽക്കുന്നു. മുസാഫറിന്റെ അടുത്ത ശ്രമം അത് ഗോളാകുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഓഫ് സൈഡ്. ജീവിതത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്ന മുസാഫർ ഖാൻ അതിന്റെ ഹാങ് ഓവർ വീണ്ടും വീണ്ടും ഗോൾ നേടാനുള്ള ശ്രമത്തിലാണ്. കൺഗ്രാചുലേഷൻ. ജീവിതത്തിലെ ആദ്യത്തെ ഗോൾ കഴിഞ്ഞ 12 വീണ്ടും ഗോൾ അടിക്കാനുള്ള ആവശ്യത്തിൽ ഓഫ് സൈഡ്. ഗോട്ടിയെ പറയാൻ പോയി നിൽക്കുമെന്ന് ഒരു സംശയം. 6 വർഷമായി ജീവിതത്തിൽ ആദ്യത്തെ ഗോൾ, അത് മനോഹരമായ ഒരു ഗോൾ തന്നെയാണ്, സംശയമില്ല. നാലാമത്തെ ഗോൾ അമൃത ബി ടീം നാലാമത്തെ ഗോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അമൃത ബി ടീം 4, അമൃത എ ടീം ഗോൾ 1. അമൃത ടീം ബി ടീം മുന്നിട്ട് നിൽക്കുന്നു. അമൃത എ ടീമിന്റെ മുന്നേറ്റം തന്നെയാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഗോളാക്കാനുള്ള ശ്രമം, ഗോളിലാക്കാനുള്ള ശ്രമം അത് പാഴായിരിക്കുകയാണ്. വീണ്ടും എ ടീം മുന്നേറുകയാണ്. ഗോളാക്കാനുള്ള ഒരു ശ്രമം വീണ്ടും നടത്തുന്നു. മുസാഫറിന് പാസ് നൽകാനായി മുസാഫർ കാത്തേൽക്കുന്ന അടുത്ത ഗോൾ അടിക്കാനുള്ള ഒരു ശ്രമം. വീണ്ടും എ ടീമിന്റെ ഒരു ഗോൾ പിറന്നിരിക്കുകയാണ്. അമൃത എ ടീം രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. അമൃത എ ടീം 2, അമൃത ബി ടീം 4 ഗോൾ. 4 ഗോളുകൾ നേടി അമൃത ബി ടീം മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം അമൃത എ ടീമിന് വേണ്ടി കാണാൻ സാധിച്ചത്. തുടർന്ന് വീണ്ടും മുസാഫർ ഒരു ശ്രമം നടത്തി അമൃത ബി ടീമിനെ തടയാനായി, പക്ഷെ നടന്നിട്ടില്ല.
ബിടിബിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് രണ്ടാം പകുതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അമൃത ബിടിബിന്റെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ രണ്ടാം പകുതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂസേസ് ഫൈനൽ യാനാ ട്രോഫി യൂസേസ് ഫൈനൽ യാനാ ട്രോഫിയുടെ ലൂസേസ് ഫൈനലിന്റെ പരസ്പരം അമൃത ലൂസേസിൽ ബി ടീമും എ ടീമും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും കപ്പ് അമൃതയ്ക്ക് തന്നെ സ്വന്തമാക്കുമെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ ഇരുപേരും ഇരു ടീമുകളും ഉള്ളത് ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അമൃത ബി ടീം 5 ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ് അമൃത ബി ടീം 5 ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുമ്പോൾ അമൃത എ ടീമിന്റെ ഒരു മുന്നേറ്റം വീണ്ടും കാണാൻ സാധിക്കുന്നു അമൃത എ ടീം വീണ്ടും ഗോൾ അമൃത എ ടീം വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു 3 ഗോളുകൾ അമൃത എ ടീം 3 ഗോളുകൾ നേടിയിരിക്കുന്നു ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇരുവരും കാഴ്ചവെക്കുന്നത് വീണ്ടും അമൃത ബി ടീമിന്റെ ഒരു മുന്നേറ്റം അത് തടഞ്ഞിരിക്കുകയാണ് എ ടീമിന്റെ കായിക താരം അമൃത എ ടീം വീണ്ടും മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നു മുസാഫർ പാസ് ആവശ്യപ്പെടുകയാണ് വീണ്ടും ഗോളിലേക്കുള്ള ഒരു ശ്രമം ഗോളിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗോൾ നേടാൻ അമൃത എ ടീമിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു അമൃത എ ടീം വീണ്ടും ഗോളുകൾ നേടിയിരിക്കുന്നു 4 ഗോളുകൾ അമൃത എ ടീം 4 ഗോളുകൾ അമൃത ബി ടീം 5 ഗോളുകൾ ഒരു ഗോളിന്റെ വ്യത്യാസം അമൃത എ ടീം 4 ഗോളുകൾ അമൃത ബി ടീം 5 ഗോളുകൾ യാനാ ട്രോഫി ലൂസേഴ്സ് ഫൈനൽ അതിന്റെ അവസാന ഘട്ട നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഇരു ടീമുകളും ശക്തമായ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വീണ്ടും എ ടീം ഗോൾ മടക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ സാധിച്ചിട്ടില്ല അമൃത ബി ടീം മുന്നിട്ട് നിൽക്കുകയാണ് വീണ്ടും മുസാഫർ ഹെഡ് ചെയ്തിരിക്കുകയാണ് ബോൾ അതിസുന്ദരമായ രീതിയിൽ മുസാഫർ ഗോള് ഹെഡ് ചെയ്തിരിക്കുന്നു എ ടീമും ബി ടീമും തമ്മിലുള്ള അമൃതയുടെ ലൂസേഴ്സ് ഫൈനലിൽ എ ടീമും ബി ടീമും തമ്മിലുള്ള ശക്തമായ മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അമൃത എ ടീം 4 ഗോളുകൾ നേടിയിരിക്കുന്നു ബി ടീം നിലവിൽ 5 ഗോളുകൾ നേടി മുന്നിട്ട് നിൽക്കുകയാണ് വീണ്ടും ഗോളടിക്കാനുള്ള മുസാഫറിന്റെ ശ്രമം അത് പാഴായി മുസാഫർ ഹാങ് ഓവറിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല വീണ്ടും എ ടീമിന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമൃതയുടെ എ ടീമിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു വീണ്ടും ബി ടീം മുന്നേറുന്നു അത് ഗോളാകുമോ എന്ന് കാത്തിരുന്നു 4 ഗോളുകൾ നേടി ബി ടീം 5 ഗോളുകൾ നേടിയിരിക്കുകയാണ് 5 ഗോളുകൾ നേടി ബി ടീം ഇപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു ബി ടീം ലൂസേഴ്സ് ഫൈനലിൽ ബി ടീം അമൃതയുടെ ബി ടീം സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു സനം ടിവിയും കേരള കൗമുദിയും തമ്മിലുള്ള ഫൈനലിലേക്ക് കടക്കുകയാണ് ഫൈനലിലേക്ക് നിമിഷങ്ങൾക്കകം തന്നെ ഫൈനൽ മത്സരത്തിന്റെ